ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സദാശിവനാണ്, ഫയർ ആൻഡ് സേഫ്റ്റി ട്രെയിനറാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾട്ടർനേറ്റ് കേസാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പ്രകാരം ആദ്യമേ തന്നെ ഞാൻ ഒരു 10 വീഡിയോ ജനറൽ സേഫ്റ്റിയെ പറ്റി തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഒരു 20 വീഡിയോ ബേസിക് ഫയർ സേഫ്റ്റിയെ പറ്റി തന്നിരുന്നു. പിന്നെ ഞാൻ ഒരു 20 വീഡിയോ ഇലക്ട്രിക്കൽ സേഫ്റ്റിയെ പറ്റിയും തന്നിരുന്നു. ഇപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ധാരാളം വീഡിയോ തന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 67 വീഡിയോ ഞാൻ തന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ എൻ്റെ 68ാമത്തെ വീഡിയോയാണ്. അപ്പോൾ ഇതിലെന്താണ് ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാവുന്നതാണ്. ആദ്യം ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എന്തോന്നാണ്, അതിലേക്ക് അതിൻ്റെ ഓരോ പാണ്ടുകളിലേക്ക് മീൻസ് ചെറിയ ചെറിയ അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വെച്ച് ഞാൻ എൻ്റെ കുറേ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റീൽ പ്ലാന്റിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് അതിൽ ഓരോ പ്ലാന്റുകളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞാൻ പല കാര്യങ്ങളെ പറ്റി പറഞ്ഞിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ലാഡിൽ ട്രാൻസ്ഫർ കാറ്, ഈ ലാഡിൽ ട്രാൻസ്ഫർ കാർ എന്തിനാണ് ഉപയോഗിക്കണേ, അതിൻ്റെ പർപ്പസ് എന്തോന്നാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ അതിലെൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തു. കേബിൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണ് ഞങ്ങൾ ആ പ്രോബ്ലം സോൾവ് ചെയ്ത്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അതങ്ങോട്ട് കൂടുതൽ ഡിസ്കഷൻ നടത്തണില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ലാഡിൽ ടറട്ട്? ലാഡിൽ ടറട്ട് എന്തോന്നാണ്, അതിൻ്റെ സേഫ്റ്റിക്ക് എന്തെല്ലാമാണ് നമ്മൾ നോക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ജസ്റ്റ് ചെറിയ ഒരു ഐഡിയ, വലിയ വിവരമല്ല, ചെറിയതായിട്ടുള്ള ഒരു വിവരം എന്ന് നമുക്ക് എന്തോന്നാണ് ഈ എക്യുപ്മെൻറ്റ്സ് എന്നുള്ളതിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്റ്റീൽ പ്ലാന്റിനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞ പോട്ട് മെറ്റൽ നമ്മളെന്താ ചെയ്യണേ, അത് BOF റിഫൈനിങ് ചെയ്യണം, അതായത് ശുദ്ധീകരിക്കണം. അത് കഴിഞ്ഞാൽ അത് നമ്മൾ അതുകൊണ്ട് ലാഡിൽ ട്രാൻസ്ഫർ കാർഡ് വഴി അടുത്ത ബേയിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഈ അടുത്ത ബേയിൽ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും അതിനെ ക്രെയിനിൽ പൊക്കി ഒന്നുമില്ല, അതൊരു കണ്ടിന്യൂസ് കാസ്റ്റിംഗ് പ്രോസസ്സിലേക്ക് പോകും. അതല്ലെങ്കിൽ നമ്മൾ ഇൻവേർട്ട് മോൾഡിങ്ങിലേക്ക് പോകും. സാധാരണഗതിയിൽ കണ്ടിന്യൂസ് കാസ്റ്റിങ്ങിലേക്കാണ് പോകണത്. അപ്പോൾ കണ്ടിന്യൂസ് കാസ്റ്റിങ്ങിൽ ഈ ലാഡിൽ വന്നതെങ്ങനെയാണ്, കണ്ടിന്യൂസ് കാസ്റ്റിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിലെങ്ങനെയാണ് അവിടെ പ്ലേസ് ചെയ്യണത്, അതിനുള്ളൊരു എക്യുപ്മെൻ്റാണ് ഈ ലാഡിൽ ടറട്ട്. അതായത് വലിയൊരു കോൺക്രീറ്റ് ബീം പോലത്തെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, അതിൻ്റെ രണ്ട് സ്റ്റൈലിൽ ഇങ്ങനെ കൈ പോലെ അല്ലെങ്കിൽ രണ്ട് ബട്ടർഫ്ലൈ പോലെ രണ്ട് ആം പോലെ, ആ രണ്ട് ആമിനാണ് പറയുന്നത്, അതിൽ നമുക്ക് ലാഡിൽ പ്ലേസ് ചെയ്യാം. ഒരു ലാഡിലെ അത് കാസ്റ്റിംഗ് പൊസിഷനിലാണെങ്കിൽ അടുത്ത ലാഡ് അതിന് ജസ്റ്റ് 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ലാഡിൽ നമുക്ക് മാത്രമായിട്ട് ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം, കുറച്ച് ഹൈഡ്രോളിക് സൈഡിൽ ലിഫ്റ്റ് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യാം. എന്തിനാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് നമ്മൾ വിചാരിക്കുക ഒരു ലാഡിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കാസ്റ്റിംഗ് കാസ്റ്റിങ്ങിൽ കണ്ട് ആദ്യം എന്താ ഹോട്ട് മെറ്റൽ പോകണം, ടണ്ടിഷിലേക്ക് പോകണം. അതായത് ടണ്ടിഷ് ഒരു ഇൻ്റർമീഡിയറ്റ് വേദിലേക്ക് ആ ടണ്ടിഷന് പിന്നെ അത് കാസ്റ്റിംഗ് കണ്ടിന്യൂസ് കാസ്റ്റിംഗ് മെഷീനിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ ലാഡിൻ്റെ മെറ്റീരിയൽ തീരാറാവും. അപ്പോൾ ടണ്ടിഷിൽ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, ഉടൻ തന്നെ അത് കണ്ടിന്യൂറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഒരു ലാഡിൽ കൊണ്ടുവന്ന് വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇമ്മീഡിയറ്റ് അടുത്ത ലാഡിൽ കൊണ്ടുവന്ന് വയ്ക്കണം. എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇത് തീരാറാകുമ്പോഴത്തേക്കും ഈ ലാഡിൽ വരണം, അവിടെ ഹോട്ട് മെറ്റൽ റെഡി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 180 ഡിഗ്രി നമ്മോട് കറക്കി കഴിഞ്ഞാൽ എന്താ പറ്റണേ, ഈ പൊസിഷൻ വീണ്ടും തിരിച്ചതിലേക്ക് വരും, തിരിച്ച് മറ്റേ സെയിം കാസ്റ്റിംഗ് പൊസിഷനിലേക്ക് വരും. അപ്പോൾ അത് തുറന്ന് വീണ്ടും നമുക്ക് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് എപ്പോഴും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോട്ട് മെറ്റൽ കാസ്റ്റ് ചെയ്യാൻ കൊടുക്കണ ഒരു അറേഞ്ച്മെൻറ്റാണ് ഈ ലാഡിൽ ടറട്ട്. ഈ ലാഡിൽ ടറട്ട് ഇല്ലാതിരുന്നു എന്നായിരിക്കാം നമ്മൾ വെറും ഒരു ലാഡിൽ മാത്രം വയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അത് എംപ്റ്റി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കാസ്റ്റിംഗ് പകുതി അവർക്ക് ഒരു ഫുൾ ബീം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അത് പിന്നെ അടുത്ത ഒരെണ്ണം കൊണ്ടുവന്ന് അടുത്ത ഒരെണ്ണം ഹോട്ടൽ ഇത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴത്തേക്കും സമയമെടുക്കും. അപ്പോൾ ആ സമയമൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു
മെഷീനറി അറേഞ്ച്മെൻ്റ് ആണ്, റൊട്ടേറ്റിംഗ് മെഷീനറി. അത് രണ്ട് ആം പോലെയുള്ള സംഗതിൻ്റെ അതിങ്ങനെ നമുക്ക് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. അതാണ് ഇതിൻ്റെ പർപ്പസ്. അപ്പോൾ ഇതിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഇൻഡക്ഷൻ മോട്ടറൊക്കെ ഉണ്ട്. വളരെ സ്പീഡ് കുറവായിട്ടുള്ള രീതിയിലാണ് അത്. നമുക്ക് പല രീതിയിലുള്ള ഓപ്പറേഷൻ ഉണ്ട്. പോട്ട് മെറ്റൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സേഫ്റ്റി പ്രോസസ്സൊക്കെ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ലിഫ്റ്റിങ്ങും ഇതേപോലെ അല്ല, ലാഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈഡ്രോളിക് മെഷീനറീസ് ഉണ്ട്. പിന്നെ ഇതിൽ വെയിങ് സിസ്റ്റം, ലോഡ് സോ എന്തുമാത്രം മെറ്റീരിയൽസ് ഇനി അതിൽ കാസ്റ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിങ് അറേഞ്ച്മെൻറ്റും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ വേറെ എന്താ ഫെസിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാഡിൽ സ്വർണം മറ്റേ സ്ഥലത്തേക്ക് ആകുമ്പോഴത്തേക്കും അടുത്ത ലാഡിൽ റെഡി ആയിട്ടിരിക്കണം ഹോട്ട് മെറ്റലിൽ, എങ്കിൽ മാത്രമാണ്. അപ്പോൾ അതിനുള്ള പ്രോഗ്രാം അനുസരിച്ച് മാത്രമാണ് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓപ്പറേഷൻ കിട്ടുള്ളൂ. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് പൊസിഷനിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇതെങ്ങനെയാണ് നമ്മൾ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ എൻകോഡർ ഫെസിലിറ്റീസ് പറയുന്നുണ്ട്. അതായത് ഓരോ കറക്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് എൻകോഡർ. പിന്നെ വേണ്ട നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. പെട്ടെന്ന് ഇതെന്തെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ന്യൂമാറ്റിക് ബ്രേക്കിംഗോ അല്ലെങ്കിൽ ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ല ഒരു ഫെസിലിറ്റീസോടു കൂടിയുള്ള ഒരു മെഷീനറാണ് ഈ അബൌട്ട് 150 to 200 ടൺ ഡിപ്പെൻഡിങ് അപ്പോൾ ദ സ്റ്റീൽ പ്ലാന്റ് അനുസരിച്ച് അത് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ലാഡിൽ ടറട്ട് എന്ന് പറഞ്ഞ മെഷീൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണം. ഇനിയിപ്പോൾ ഇതിൽ ഓപ്പറേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ടൈപ്പ് ഓപ്പറേഷനാണ് ഇതിലുള്ളത്. ഒന്നൊരു ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ. ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ നമ്മൾ ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എക്സാക്ട് പൊസിഷനിലായി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്ത് അവിടെ തന്നെ വന്ന് നിൽക്കും അത്. അപ്പോൾ ആ കറക്റ്റ് പൊസിഷനായിരിക്കും. അപ്പോൾ നമുക്ക് വേറെ കൂടുതലൊന്നും നോക്കേണ്ട. അതിലാണ് അതിനു വേണ്ടിയിട്ടാണ് എൻകോഡർ വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അഥവാ ഇൻകേസ് നമുക്ക് ഇൻ ബിറ്റ്വീൻ എവിടെയെങ്കിലും നിർത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടൊരു മാനുവൽ ഓപ്പറേഷൻ കൂടി മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ മെത്തേഡ് ഉണ്ട്, മാനുവൽ ഓപ്പറേഷൻ മെത്തേഡ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ എന്തെങ്കിലും ഒരു കാരണവശാലും എമർജൻസി വരികയാണ്, അങ്ങനെ എമർജൻസിയിലും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം എമർജൻസി ഓപ്പറേഷൻ മെത്തേഡുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഇതിനെപ്പറ്റി ഒരു ജസ്റ്റ് ഒരു ചെറിയ ഐഡിയ. അപ്പോൾ ലാഡിൽ ടറട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ പ്ലാന്റുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഷീനറി സിസ്റ്റമാണ്. ഇതിൽ ഒരു രണ്ട് ആംസ് ആണ്. ഒരു ആംസിൽ എപ്പോഴും ഒരു കാസ്റ്റിംഗ് ബേയുടെ മുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഹോട്ട് മെറ്റൽ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത മറ്റേ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള 180 ഡിഗ്രിയിലുള്ള ആമിൽ വേറൊരു ഹോട്ട് മെറ്റൽ അപ്പോഴത്തേക്കും റെഡി ആയിട്ട് ഇരിക്കും. അതായത് ഈ ആദ്യത്തെ കാസ്റ്റിംഗ് ബേയിലുള്ള ഹോട്ട് മെറ്റൽ തീരുമ്പോഴത്തേക്കും അടുത്ത ആമിലുള്ള ഹോട്ട് മെറ്റൽ ഉടൻ തന്നെ ഈ കാസ്റ്റിംഗ് ബേയിലേക്ക് റൊട്ടേറ്റ് ചെയ്യിച്ച് കൊണ്ടുവന്ന് ആ കാസ്റ്റിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ മെഷീനാണ് ഈ ലാഡിറ്റർ. അപ്പോൾ അതിലൊരു റൊട്ടേറ്റ് ചെയ്യാനുള്ള മോട്ടറുണ്ട്, അതുപോലെ തന്നെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഹൈഡ്രോളിക് സിസ്റ്റം ഉണ്ട്, വെയിങ് സിസ്റ്റം ഉണ്ട്, പിന്നെ ഓപ്പറേഷൻ മോഡ് ഞാൻ പറഞ്ഞു, ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ ഉണ്ട്, അതുപോലെ മാനുവൽ ഓപ്പറേഷൻ ഉണ്ട്, എമർജൻസി ഓപ്പറേഷൻ ഉണ്ട്. ഇതെല്ലാം എമർജൻസി ഓപ്പറേഷനൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ് പെട്ടെന്നായിട്ടുള്ള. പിന്നെ ഇതിൽ നമ്മൾ സേഫ്റ്റിയുടെ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഹാൻഡിൽ ചെയ്യാണ്. അപ്പോൾ ഫയർ ഹസാർഡ്സും അതുപോലെ ഫ്യൂംസും ഇതെല്ലാം സാധാരണയാണ്. പിന്നെ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഇലക്ട്രിക്കൽ ഹസാർഡ്സ് ഉണ്ട്. പിന്നെ ഇതുപോലെ മുകളിലൊക്കെ കയറിക്കണേ കൊണ്ട് സ്ലിപ്പ് ട്രിപ്പ് അവിടെ ചിലപ്പോൾ ചെക്ക് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ സ്ലിപ്പ് ട്രിപ്പ് ഫോൾസൊക്കെ സാധാരണ അവരാണ്. അപ്പോൾ വളരെ സേഫ് ആയിട്ട് വേണം ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇതിൽ ഉള്ളി ട്രെയിൻ പേഴ്സൺ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള PPEs പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഇക്വിപ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു സ്റ്റീൽ പ്ലാന്റിനെ പറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടി ഹോട്ട് മെറ്റൽ എങ്ങനെയാണ് നമ്മൾ കിട്ടണേ, അതെങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത്, കണ്ടിന്യൂസ് കാസ്റ്റിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചെറിയ ഒരു ഐഡിയ കിട്ടി ഇത് ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ നിർത്തട്ടെ. ഇനി ഞാൻ വേറൊരു വിഷയമായിട്ട് പിന്നെ നിങ്ങളുടെ മുമ്പിൽ വരാം. അടുത്ത ദിവസം ഇതുപോലെ ഓരോ എക്സ്പീരിയൻസ് സ്റ്റീൽ പ്ലാന്റിലുള്ളത് ഓരോന്ന് ചെക്ക് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഞാനിത് ക്ലാസ്സുകൾ മിക്കവാറും ആൾട്ടർനേറ്റ് ഡേയ്സ് ആണ് തരണേ, നിങ്ങൾക്കറിയായിരിക്കും. അത് സൺഡേ തന്നുകൊണ്ടിരുന്ന ഇപ്പോൾ സൺഡേ തരാനുള്ള ചില ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ ആക്കിയൊക്കെയാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം. മറ്റേ ആഴ്ചയിൽ മൂന്ന് ദിവസം മൺഡേ,
വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ഇംഗ്ലീഷ് ക്ലാസ്. ആദ്യം നിങ്ങൾക്ക് തന്നത് റിപ്പീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ ഉണ്ടാവട്ടെ, ഹാപ്പി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഉണ്ടാവട്ടെ. ആശംസിക്കാൻ താങ്ക് യു ടു എവരിബഡി. താങ്ക്സ്.